പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് MBBS വിദ്യാർത്ഥിയെ 13 വർഷം ജയിലിലിട്ടു. ഒടുവിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയതോടെ കുറ്റവിമുക്തനാക്കി. സംഭവത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതി തലകുനിച്ചു നിൽക്കുന്നു. ചന്ദ്രേഷ് മർസ്കോളയ്ക്കാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ചന്ദ്രേഷ്. അതെടുത്തു പറയാൻ കാരണം, ഈ വിഭാഗത്തിൽ നിന്നും കഷ്ടപ്പെട്ട് MBBSന് പഠിച്ച് ഡോക്ടറാകുന്നത് എത്ര വലിയ കാര്യമാണ്. അത്തരത്തിൽ മുന്നോട്ട് വരുന്ന എത്ര പേരുണ്ട് ആ വിഭാഗത്തിൽ നിന്നും. അവരുടെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ചന്ദ്രേഷ് ഇവിടെ വരെ എത്തിയത്. എന്നാൽ അവന്റെ 13 വർഷങ്ങളാണ് പോലീസിന്റെയും നീതിപീഠത്തിന്റെയും പിഴവുകൊണ്ട് പൊലിഞ്ഞു പോയത്. ജോണ്ട് വിഭാഗത്തിൽപ്പെട്ട 34-കാരനായ ചന്ദ്രേഷിന് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. പഠിക്കാനുള്ള അവസരം നഷ്ടമായി. ആ ചെറുപ്പക്കാരന്റെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതായി. 13 കൊല്ലത്തിന് ശേഷമാണ് മധ്യപ്രദേശ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. വൈകി ലഭിച്ച നീതിക്കുള്ള നഷ്ടപരിഹാരമായി വിദ്യാർത്ഥിക്ക് 42 ലക്ഷം രൂപ നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ ചന്ദ്രേഷ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാന്ധി മെഡിക്കൽ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കെ 2008 മെഡിക്കൽ വിദ്യാർത്ഥിനിയായ പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് ചന്ദ്രേഷ് അറസ്റ്റിലാകുന്നത്. കാണാതായി 3-ാം ദിവസം യുവതിയുടെ മൃതദേഹം പച്ചമറയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. കേസിൽ ചന്ദ്രേഷിനെ കുടുക്കാൻ പോലീസ് മനഃപൂർവ്വം പ്രവർത്തിച്ചതായി കോടതി നിരീക്ഷിച്ചു. കലാലയ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ പ്രോസിക്യൂഷൻ സാക്ഷി ഹേമന്ത് വർമ്മയ്ക്ക് ചന്ദ്രേഷിനോടുണ്ടായ വിരോധമാണ് കള്ളക്കേസിന് പിന്നിൽ. ഇതിനായി ഭോപ്പാൽ പോലീസ് IG ശൈലേന്ദ്ര ശ്രീവാസ്തവയുമായുള്ള വ്യക്തിബന്ധം ഹേമന്ത് ഉപയോഗപ്പെടുത്തിയതായും കോടതി വിലയിരുത്തി. കൊലപാതകത്തിൽ ഹേമന്തിനും ശൈലേന്ദ്രയ്ക്കും പങ്കുണ്ടാകാമെന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചു. ജസ്റ്റിസുമാരായ അതുൽ ശ്രീധരൻ, സുനിത യാദവ് എന്നിവരുടേതാണ് വിധി. നിരപരാധിയായ ചന്ദ്രേഷിന് 4740 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു. ഇതിന് നഷ്ടപരിഹാരമായി ഉത്തരവിറങ്ങി 90 ദിവസത്തിനുള്ളിൽ 42 ലക്ഷം രൂപ അദ്ദേഹത്തിന് നൽകണം. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ പണം നൽകുന്ന ദിവസം വരെ പ്രതിവർഷം 9% നിരക്കിൽ പലിശ നൽകേണ്ടി വരും. ചാരക്കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന സുപ്രീംകോടതി വിധിയും ജഡ്ജിമാർ ഉദ്ധരിച്ചു. ചന്ദ്രേഷിന് അനുഭവിക്കേണ്ടി വന്നത് കൊടും ക്രൂരതയാണ്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പോക്കുന്ന പോലീസ് നയമുണ്ടല്ലോ, അത് ചിലപ്പോൾ നിരപരാധികളെയാണ് ബലിയാടാക്കുന്നത്. മാത്രമല്ല, വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കാൻ പോലും പോലീസിനെ കൂട്ടുപിടിച്ചാൽ നിരപരാധികളാണ് അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുന്നത്. അതാണ് ചന്ദ്രേഷിന് സംഭവിച്ചത്. ചെയ്യാത്ത കുറ്റത്തിനാണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയതോടെ കോടതിയും ചന്ദ്രേഷ് കുറ്റക്കാരനാണെന്ന് വിധിക്കുകയായിരുന്നു. കോടതിക്കും തെറ്റുപറ്റാമെന്ന് ഈ കേസ് തെളിയിക്കുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ നീതിപീഠം പറയുന്നത്. എന്നാൽ ഇതുപോലെ എത്രയോ നിരപരാധികൾ അഴിക്കുള്ളിൽ നരകിക്കുന്നുണ്ടാകും. ആ ചെറുപ്പക്കാരന് നഷ്ടമായതൊന്നും തിരികെ കൊടുക്കാൻ ആർക്കും കഴിയില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.